നമ്മളെന്തിന് ഇങ്ങോട്ട് വന്നേ? നാരായണി എന്നൊരുത്തിയുടെ പേരില് ഞാൻ ഈ കുടുംബമായിട്ട് അകന്നെങ്കിലും നമ്മുടെ വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ ഇവിടെ ഉള്ളവരത് അറിയിക്കണ്ടേ? കഴിഞ്ഞ തവണ നീ പോലും അറിയാതെയാണ് നിശ്ചയം നടത്തിയത്. ഇത്തവണ പക്ഷേ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അടുപ്പക്കാരെയും ബന്ധുക്കളെയും എല്ലാരെയും വിളിക്കണം. നീ വാ. ഭാരതി, ഈ വഴിയൊക്കെ മറന്നെന്നാ ഞാൻ കരുതിയത്. അങ്ങനെ മറക്കാൻ പറ്റുമോ? പിന്നെ നാരായണയുടെ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ശത്രുത വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വാ. അല്ല, ഗിരിയും പെണ്ണും ഇവിടെ ഇല്ലേ? ഉണ്ട്. എന്താടാ പതുങ്ങി നിൽക്കുന്നത്? പറയാനുള്ള നീ തന്നെ പറ. എന്താ? നിനക്ക് പറയാൻ വിഷമാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം. നല്ലൊരു ചടങ്ങിനെ പറ്റി പറയാൻ വന്നപ്പോ ഇവരും എത്തി. എടാ മോനെ ഗിരി, ഇവന്റെ നിശ്ചയമാണ് ഈ വരുന്ന ഞായറാഴ്ച. അല്ല ഭാരതി, കർക്കിടക മാസത്തിൽ ആരെങ്കിലും അത്ര നല്ല ചടങ്ങുകൾ നടത്തോ? നിശ്ചയമല്ല ടീച്ചറെ, കല്യാണമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് കർക്കിടകം നടത്തുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നിശ്ചയം എന്ന് പറയുന്നത് പകുതി കല്യാണമാ. അത് ചിങ്ങത്തിൽ നടത്തുന്നതാ നല്ലത്. വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. ഇവന്റെ മനസ്സ് ആടി തുടങ്ങുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. ഇവൻ സ്നേഹിച്ച പെണ്ണാ നാരായണി. അവളിപ്പോ ഇവിടെയാണല്ലോ താമസം. അങ്ങനെയുള്ളപ്പോ ഇവൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇനി വന്നാൽ തന്നെ അവളിവിടെ ഉള്ളത് കൊണ്ട് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് ടീച്ചർ നാഥൻ സാറ് പറയേണ്ടതാ. നാരായണിയുടെ കല്യാണം കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രത്യേകിച്ചു. എന്നാ നിങ്ങളാരും അങ്ങനെ പറയുന്നില്ല. ഇവനാണെങ്കിലോ ഇങ്ങോട്ട് വരാതിരിക്കുന്നുണ്ട്. ഇവനും അവളും തമ്മില് ഇപ്പൊ ഞങ്ങളൊക്കെ സംശയിക്കുന്നത് പോലെ ഒരു അടുപ്പമുണ്ടാവണമെന്നൊന്നുമില്ല. എങ്കിലും നേരെ സംശയം നിലനിൽക്കുന്നുണ്ട്. ബാലനും ഞാനും കൂടെ എടിപിടിയിൽ തന്നെ ഇവന്റെ കല്യാണം അങ്ങ് നടത്താൻ അങ്ങ് തീരുമാനിച്ചു. നിശ്ചയം കർക്കിടത്തിലാണെങ്കിലും തുലാം മാസത്തിൽ കല്യാണം നടത്താനാ തീരുമാനം. ചിങ്ങങ്ങ് അടുത്തില്ലേ, പിന്നെ കന്നീലാരും കല്യാണം നടത്തില്ലല്ലോ. അതുമാത്രമല്ല, ആൾക്കാരെയൊക്കെ ഓടി നടന്ന് വിളിക്കാൻ സമയം വേണമല്ലോ. അതുകൊണ്ടാ തുലാം മാസത്തിൽ നടത്താൻ തീരുമാനിച്ചത്. ഏതായാലും നിശ്ചയത്തിന് എല്ലാരും എത്തണം. ഇത്തവണ കുടുംബക്ഷേത്രത്തിൽ വെച്ചല്ല, വീട്ടിൽ വെച്ച് തന്നെയാ ആ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കുടുംബ കോൺട്രാക്ടർ ശ്രീകുമാറിന്റെ മകള് ഹരിതയാണ് പെൺകുട്ടി.